എന്തിനു മാറ്റണം ഏട്ടാ? എന്തിനു മാറ്റണം ഏട്ടാ? മാസ്ക് മാറ്റൂല ഏട്ടാ, അത് മാറ്റൂല. എങ്ങോട്ടാ ഏട്ടാ പോണ്ടത്? തുമ്പി വാവാവോ പൊന്നുണ്ണി തുമ്പി വാവാവോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിട്ടാണ്. നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിലെ ഒരു രാത്രികാലങ്ങളിൽ ഒരു സ്ത്രീ ഇറങ്ങുന്ന എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടാവും, പബ്ലിക്കിന്റെ റിയാക്ഷനും കാര്യങ്ങളും എല്ലാം നോക്കാൻ വേണ്ടി. പബ്ലിക്കിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ മനസ്സിലാക്കാം. നമ്മുടെ അബിയാണ് ഇതേവള്. നമ്മളെ അബിയെ കൊണ്ടു നിർത്തിയിട്ട് നമ്മളിന്ന് സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. ഇതൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം സംഭവം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ചെയ്തിട്ടില്ല, ഇനി എന്തെങ്കിലും പ്രശ്നമാവോ ഒന്നും നമുക്ക് അറിയത്തില്ല. എല്ലാം നമുക്ക് കണ്ടറിയാം. നമുക്ക് വേണ്ട, വീഡിയോയിലേക്ക് വാങ്ങട്ടോ. വീഡിയോ പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ പ്രോബ്ലം വരും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് എന്നാലും നോക്കാം, മാക്സിമം നമ്മള് ചെയ്യാൻ ഒക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിൽ പോവാം. ചേട്ടാ വീട്ടിൽ ഭയങ്കര ചൂട്, അതുകൊണ്ട് വന്നയാ. ചേട്ടാ അവിടെ പോകുന്നു? അതോ സുധീഷ് ചേട്ടനാണോ? സുധീഷ് ചേട്ടനാണോ? ആ പൊറോട്ടയൊക്കെ അടിക്കുന്നേ അല്ലയോ? സുധീഷ് ചേട്ടൻ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. ആ ചേട്ടാ, സുധീഷ് ചേട്ടനെ നോക്കിക്കുക. സുധീഷ് ചേട്ടൻ, ചേട്ടനറിയാ സുധീഷ് ചേട്ടനെ? സുധീഷ് ചേട്ടൻ, ചേട്ടാ സുധീഷ് ചേട്ടൻ വരാന്ന് പറഞ്ഞു. പൊറോട്ട അടിക്കുന്ന സുധീഷ് ചേട്ടൻ അറിയില്ല? സുധീഷ് ചേട്ടൻ എന്റെ ബോയ് ഫ്രണ്ടാണ്, അന്നേരം അങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരുന്നു. ആ ചേട്ടൻ അവിടെ പോയി. ചേട്ടൻ ആ ഇല്ല, ഇടയ്ക്ക് ഇപ്പൊ ആദ്യട്ടാ ഞാൻ അങ്ങ് കടപ്പാക്കടയെന്ന് എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വിളിച്ചപ്പം വന്നയാ, അല്ലാതെ എനിക്കറിയില്ല. ഇപ്പൊക്കെ സുധീഷ് ചേട്ടൻ വരാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നെ. കൊറേ പേരെങ്കിലും ചോദിച്ചിട്ട് പോന്നെ എന്താ ഇവിടെ നിക്കുന്നേ. അതോ ആ പൊട്ടാന്നോ? ആ പൊട്ടാ. ആ അല്ല ഏട്ടാ, ഫ്രണ്ട് വിളിക്കാൻ വന്നയാ, ബോയ് ഫ്രണ്ട് വിളിക്കാന്ന് പറഞ്ഞു, അങ്ങോട്ട് വരാന്ന് പറഞ്ഞു, വന്നില്ല ഇപ്പൊ. ആ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞു. ചേട്ടന സുധീഷ് ചേട്ടനല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല ഫോണിൽ. മാസ്ക് മാറ്റൂല്ല? ഇല്ല ഏട്ടാ. എന്തിനു മാറ്റണം ഏട്ടാ? എന്തിനു മാറ്റണം ഏട്ടാ? മാസ്ക് മാറ്റൂല ഏട്ടാ, അത് മാറ്റൂല. ചേട്ടാ അത് ശരിയല്ല ഏട്ടാ. എന്താട്ടാ? ചേട്ടാ ഇറങ്ങിയോ? അല്ല എന്താട്ടാ ഇങ്ങനെ സംസാരിച്ച? അതെയോ? ചേട്ടൻ പോവാന്നോ? ആ ചേട്ടൻ പോയിക്കോ. അല്ല എന്റെ ബോയ് ഫ്രണ്ട് വരാന്ന് പറഞ്ഞിപ്പോ. പരിപാടി അവിടെ ചെന്നിട്ടേ ഉള്ളൂ. എവിടാന്ന് അറിയിക്കാറില്ല, വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. വരാന്ന് പറഞ്ഞു. ആ ചേട്ടാ ഓക്കെ ഏട്ടാ. ആ ഓക്കെ ഏട്ടാ. ചേച്ചാ കടപ്പാക്കട, അത് കുറച്ച് അങ്ങ് പോണം, ദൂരെ അത്. എന്റെ അമ്മുവിന്റെ വീടിന്റെ അപ്പുറത്ത്.
അമ്മുല്ലേ ചേട്ടനെ അമ്മു തന്നെ അറിയില്ല. അമ്മുവിന്റെ വീടിന്റെ അപ്പുറത്താ കടപ്പാക്കട. അവിടുന്ന് വന്നയാ ചേട്ടൻ പറഞ്ഞ് വരാൻ പറഞ്ഞു. ശിവേട്ടൻ അന്നേരം ശിവേട്ടനും ഉണ്ട് ശ്രീയേതനും ഉണ്ട്, അന്നേ വരാന്ന് പറഞ്ഞു. അങ്ങനെ വന്നേ. ഇല്ല പുള്ളി വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചേട്ടാ ഇവിടെ ബസ് സ്റ്റോപ്പ് എവിടാ? ബസ് എന്താ ഈ സമയത്ത്? ബസ് ഇല്ലയോ? ചേട്ടൻ വരാന്ന് പറഞ്ഞു, ഉറപ്പായിട്ട് വരാന്ന് പറഞ്ഞു, ജോലി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അതറിയില്ല, ഇപ്പൊ സമയം 12:25 12 ഒരു മണിയൊക്കെ ആകുമ്പോ വരുമായിരിക്കും. നിങ്ങൾ എന്തുവിടെ നമ്മളതിന്റെ പൊട്ടന്മാരാകുമെന്നോ? അതോ എന്താട്ടാ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെ? പറ ഇല്ല ഏട്ടാ, ചേട്ടൻ വരാന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ ഇപ്പം വരിക, ചേട്ടൻ കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നാൽ വരുമ്പോ കാണാം. ചേട്ടൻ വരും? ആ വരുമായിരിക്കും. ഇപ്പൊ വന്നിട്ട് വരും? ആ വന്നിട്ട് പോയിക്കോ. ഇപ്പൊ നോക്കൂല്ല കേട്ടോ. ഞാൻ പോകുന്നു. സുരേഷ് ഏട്ടനാണോ? ഇല്ലയോ, എന്നെ കാത്ത സുരേഷ് ഏട്ടൻ വരാന്ന് പറഞ്ഞായിരുന്നു. ആ ഒന്നുമില്ല ഏട്ടാ, ചുമ്മാ വന്നയാ. ഇല്ല വേണ്ട ഏട്ടാ, ഞാൻ പോയിക്കോളാം. എൻ്റെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ വരും വിളിക്കാൻ, അന്നേരം ഞാൻ പോയിക്കോളാം. അതെ ആ ചേട്ടാ എവിടെ നിന്നിരുന്ന്? ആ ഒന്നുമില്ല, ചോദിച്ചേ. മാസ്ക് മാറ്റൂല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാങ്ങ വിൽക്കാൻ വന്നെ. പഴുത്ത മാങ്ങയുണ്ട്, പച്ച മാങ്ങയുണ്ട്, ഇളഞ്ഞ മാങ്ങയുണ്ട്. ചേട്ടന് മാങ്ങ വല്ലതും വേണോ? ഏത് മാങ്ങ വേണ്ടേ? പച്ച മാങ്ങ ഇല്ല ചേട്ടാ, പഴുത്ത മാങ്ങയുണ്ട്. പഴുത്ത മാങ്ങ വേണോ? എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ട്. എന്നെയോ? ഞാൻ ഇവിടെ ആദ്യമായിട്ടാ ചേട്ടാ, എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ വന്നേ. ചേട്ടാ എവിടെ പോയിട്ട് വരുന്നു? അല്ലല്ല, ഞാൻ കടപ്പാക്കടയിൽ നിന്ന് മാറ്റുക. എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് വിളിക്കാൻ വരാന്ന് പറഞ്ഞു, അങ്ങനെ വന്നേ. ചേട്ടാ എവിടെ പോയതാ? വന്നോ കേട്ടോ. എന്റെ ബോയ് ഫ്രണ്ട് വിളിച്ചോണ്ടിരിക്കും, വന്നില്ല ഇതുവരെ. ആ ആണോ? ആ ആ ചേട്ട എന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണു വന്ന. അല്ലാതെ അറിയില്ല കാണാൻ. എന്താട്ടാ നോക്കുന്നേ? കേറ്റത്തില്ലോ? അതെവിടെ? ഞാൻ അങ്ങ് കടപ്പാക്കടയിൽ നിന്ന് വരുവാ. ആനേട്ടാ, ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വന്നേ. ഓക്കെ ഏട്ടാ. വേണ്ട വേണ്ട ഏട്ടാ, ആവശ്യം ഉണ്ടായി പിന്നെ വന്നായി. ചേട്ടന് പച്ച മാങ്ങ കാണോ? പഴുത്ത മാങ്ങയുണ്ട്, പച്ച മാങ്ങയുണ്ട്. കിലോ സൈസ് അനുസരിച്ചാ. രണ്ട് കിലോ എടുക്കുകയാണെങ്കിൽ 500 രൂപ. ചെറിയ സൈസ് ഇല്ല ചേട്ടാ, വലിയ സൈസല്ല. ആ ചേട്ടൻ എന്തെങ്കിലും വേണമെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി. ചേട്ടൻ നമ്പർ തരുമോ? എന്നാൽ ചേട്ടനെ ഇഷ്ടപ്പെട്ട മാങ്ങ ഞാൻ ഫോട്ടോ അയച്ചു തരാം ചേട്ടാ. അതെയോ ചേട്ടൻ മരിപ്പിഞ്ഞ് പോയിട്ടൊക്കെ വന്നതല്ലേ, കുഴപ്പമില്ല ചേട്ടൻ പോയിക്കോ. ചേട്ടന് മാങ്ങ വേണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും.
അവന് മാങ്ങ വേണമെന്ന് പറഞ്ഞു. ഫ്രണ്ട് അറിയില്ലേ പൊറോട്ട അടിക്കുന്ന ഷിബു? ഇടിക്കല്ല, ഷിബു എന്ന് പറയും, പൊറോട്ട അടിക്കും. തുമ്പ പേര് കൈലാസ് നിന്ന് വീട്ടിൽ വിളിക്കും. ഇടയ്ക്ക് ഫ്രണ്ട്സ് തുമ്പിന്ന് വിളിക്കും, ഓ തുമ്പിന്ന് വിളിക്കും. പൂത്തുമ്പിയേട്ടൻ വരുമെന്ന് പറഞ്ഞു, പൂത്തുമ്പിയേട്ടൻ വരുമെന്ന് പറഞ്ഞു, വന്നില്ല ഇതുവരെ. നമ്മളിവിടെ നിന്നതാ. ചേട്ടൻ പോവാന്നോ? ഏ അല്ല ചേട്ടാ, ഏട്ടൻ പോയിക്കോ, ഇപ്പൊ തുമ്പിയേട്ടൻ വരും. ആ തുമ്പേട്ടൻ വരുന്നവരെ നിന്നോ? ചിലപ്പം തുമ്പേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലോ. ആ ആ എന്തെങ്കിലും പറഞ്ഞാലോ. തുമ്പേട്ടൻ ഇവിടുത്തെ ഫേമസ് ആളാ, അറിയില്ലേ? പാട്ടൊക്കെ ഇറങ്ങിയായിരുന്നു പാട്ട്. തുമ്പി വാവാവോ പൊന്നുണ്ണി തുമ്പി വാവാവോ, ആ പാട്ട് അറിയില്ലേ ചേട്ടന്? ഇല്ലേ? ഏട്ടൻ ചിലപ്പം പൊറോട്ട അടിക്കാൻ പോവും, ചപ്പാത്തി അടിക്കാൻ പോവും, ഇടയ്ക്കൊക്കെ മാങ്ങ പറിക്കാൻ പോവും. അങ്ങനെ ചേട്ടൻ, ഏട്ട ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആ ശരി ചേട്ടാ. ചേട്ടൻ മരിപ്പിന് പോയിട്ട് വന്നതാണോ? ഓ ചേട്ടൻ വീട് അപ്പുറത്താണോ? അതോ ആ അതോ എന്നെ കണ്ടിട്ട് കാണത്തില്ല, ഞാൻ അങ്ങനെ വരുക, എന്നെ അറിയത്തില്ല ആർക്കും. ശരി ചേട്ടാ. ചേട്ടൻ മരിപ്പ് പോയോ? രാത്രിയിലായിരുന്നോ മരിപ്പ്? അതോ ചേട്ടനാണോ? ഇല്ലയോ, ഞാൻ സുധീഷ് ചേട്ടനെ നോക്കി നിന്നു ചേട്ടാ. എങ്ങോട്ടാ ചേട്ടാ പോണ്ട്? ഞാൻ സ്റ്റേഷനിലോട്ടല്ല, ചേട്ടൻ വരാന്ന് പറഞ്ഞു വിളിക്കേ. കുറച്ച് പച്ചമുന്തിരി ഉണ്ട്, വേണം ചേട്ടാ. ഉണ്ടോ? ഉണക്കമുന്തിരി ഉണ്ട്. ഇല്ല ചേട്ടാ, സുധീഷ് ചേട്ടൻ വരുമെന്ന് പറഞ്ഞ്. ചേട്ടൻ അങ്ങോട്ട് പോവാ. ഏ ഇല്ല ചേട്ടാ, സുധീഷ് ചേട്ടൻ വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചേട്ടൻ വന്നാ ഇവിടെ നിൽക്കും. അതുകൊണ്ടാ ഏട്ടൻ അവിടെ പോയി. ഓ ഓക്കെ ഏട്ടാ, ശരി എന്നാ ടാറ്റ. ഗൈസ്, അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ തീർന്ന് ചെറിയ പണിയൊക്കെ കിട്ടി കേട്ടോ. അബി ഉണ്ട്, അബിയുടെ അബി എടുത്ത് ചോദിക്കാം. ഗൈസ്, സംഭവം മനസ്സിലായില്ലേ? ഒരു പെണ്ണ് വെളിയിൽ വന്ന് ഇറങ്ങി നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ആ വീഡിയോ കണ്ടല്ലോ, അതുപോലൊക്കെ സംഭവം. അതാ ഞങ്ങൾ ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മള് ഒരു സംഭവം നമ്മൾ അവതരിപ്പിച്ചതും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതാണ് സംഭവം. ഒരു പെണ്ണ് വെളിയിറങ്ങിയ ഇങ്ങനെ ആ സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ആ ഒരു സംഭവം കാണിച്ചേ അത് നമ്മുടെ കരുനാപ്പിളിയില്, ഇല്ലേ? കരുനാപ്പിളിയില് പിന്നെ അതല്ല, കുറച്ചുപേര് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോ എല്ലാം കണ്ടു കാണും. പിന്നെ ലാസ്റ്റ് ആയപ്പോ അടിയോടടി രണ്ട് പിള്ളേര് വന്ന് എന്തോ ആ സംഭവം വേറെ ഇല്ലേ? ഇതുപോലെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് അവർ സൈറ്റ് ആണെന്നൊക്കെ പറയുന്ന പ്രശ്നം ഉണ്ടാക്കി, അവരുടെ സ്പോട്ട് ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് അടിയൊക്കെ ആയി. അടിയായില്ല, ഒരു വഴക്കിട്ട് ഞങ്ങൾ അവിടുന്ന് മുടി മുലപ്പും എല്ലാം പോയി, അവരെല്ലാം പറിച്ചുകൊണ്ട് പോയി. നമ്മള് കൊടുത്ത് നമ്മളൊന്നും പറയാതെ പോരുന്നു, വേറെ സീനൊന്നും ഇല്ലായിരുന്നു.
അവരുടെ ജെൻഡറിന്റെ കളിയാക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മുടെ രാത്രി കാലങ്ങളിൽ ഒരു സ്ത്രീ നമ്മളെ വേറെ ആരും കണക്കാക്കിയില്ല. സ്ത്രീ ഇറങ്ങിയാൽ ജനങ്ങൾ എത്രത്തോളം ഇതാണ്, അതിനു വേണ്ടിയുള്ള കരുനാപ്പിളി ഇങ്ങനൊക്കെയാണ് ഗൈസ് കണ്ടത്, കണ്ടോ? ഇതാണ് കരുനാപ്പിളി. കേരളത്തിൽ എവിടെയും നമ്മള് നമുക്ക് പറ്റിയത് കരുനാപ്പിളി, നമ്മള് കരുനാപ്പിളി ചെയ്ത്. ഇതാണ് കരുനാപ്പിളി അവസ്ഥ, കണ്ടല്ലോ. അപ്പൊ എങ്ങനാ? അപ്പൊ അങ്ങനെ വീഡിയോ ഇഷ്ടം. നമ്മള് കൊറേ കഷ്ടപ്പെടാ, കൊറേ കഷ്ടപ്പെട്ടു. ഇപ്പൊ സമയം എന്തായി? 3 മണിയോ? അപ്പൊ എങ്ങനാ? നിർത്തുക. ഇനിയപ്പം അടുത്ത വീഡിയോയിലേക്കാണ് അല്ലേ? ബൈ ബൈ.